എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചെറുപയർ മുളപ്പിച്ച തോരനാണ്. ഇത് ഞാൻ കുറച്ച് ചെറുപയറെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് കെട്ടിവെച്ചതാണ്. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ച് ഞാൻ വളർത്തിയെടുത്താണ്. ഇതിപ്പോൾ ഒരു 6 ദിവസമായതാണ്. ഇതൊരു തോരൻ വെക്കാനാണ് ഞാൻ പോണത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേരോട് കൂടിയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ അരമുറി തേങ്ങ, 3-4 കൊച്ചുള്ളി, കുറച്ച് കാന്താരിമുളക്, കറിവേപ്പില, 3-4 വെളുത്തുള്ളി, ജീരകം, ഇത് ഇത്രയൊന്ന് ഒതുക്കിയെടുക്കണേന്ന് ഇതിന് വേണ്ടിയിട്ട്. ഈ ഒതുക്കിയെടുത്ത പീരയൊക്കെ ഒരു ചരുവ കൊടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചതും കൂടി എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു ചീഞ്ചട്ടി ചൂടാകുമ്പോൾ ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഒന്നിച്ച് അതിനകത്തേക്ക് ഇടുന്നതാണ്. അല്ലാണ്ട് സെപ്പറേറ്റ് ഇടുന്നതല്ല, ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇളക്കി വെച്ചിട്ട് ആണ് ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നത്. അതെങ്ങനെയാണ് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും എടുത്തു വെച്ചിരുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളീ ഒതുക്കി വെച്ച പീരയും അരിഞ്ഞു വെച്ചതും എല്ലാം കൂടി ഒന്നിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതിന് കടുകൊന്ന് പൊട്ടി വരട്ടെ. കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒതുക്കി വെച്ച ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കൂടി ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലാം ചേർത്തിട്ടാണ്, ഒന്നിച്ചാണ് ഞാൻ ഇത് ചരുവത്തിൽ ഇളക്കിയിട്ട് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തട്ടിക്കൊത്തി വെച്ച് ആവി കയറ്റി എടുക്കുക. ആവിയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇടക്കൊന്ന് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞ് ഇടക്കിടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതൊന്ന് തുറന്ന് നോക്കി ഇപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇടക്കിടക്ക് നമ്മൾ മൂടി തുറന്നൊന്ന് നോക്കി ഇളക്കി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അടിക്കു പിടിക്കും. ചെറിയ സിമ്മിൽ മാത്രം ഇടാൻ പാടുള്ളൂ, എന്ന് വെച്ചാൽ പെട്ടെന്ന് വേകണമല്ലേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പയറിലത്തോരൻ ഇവിടെ റെഡിയായിക്കഴിഞ്ഞ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും.